നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ചേലാമറ്റത്ത് നിന്നും രാജൻ എം ആർ. എനിക്ക് പെരുമ്പാവൂർ സബ് രജിസ്ട്രാർ ഓഫീസ് വക 2000 തീരാധാര പ്രകാരം ചേലാമറ്റം വില്ലേജിൽ 7.506 വസ്തു ലഭിച്ചിട്ടുണ്ട്. അതിന് തണ്ടപ്പേര് പ്രകാരം കരം തീർത്തതുമാണ്. ഡാറ്റാ ബാങ്കിൽ പുരീടമാക്കി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വസ്തു വില്ലേജിലെ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിൽ നിലമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമീപ പ്രദേശത്തെ വസ്തുക്കൾ മണ്ണിട്ടു നികത്തിയതിനാൽ എന്റെ വസ്തുവിൽ വെള്ളക്കെട്ട് വന്നതിനാൽ കൃഷി ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ കുറച്ച് മണ്ണിട്ട് കൃഷി നടത്താൻ തീരുമാനിച്ചു. തൽസമയം ചേലാമറ്റം വില്ലേജ് ഓഫീസർ വന്ന് ഈ പ്രവൃത്തി കുറ്റകരമാണ് എന്ന് പറയുകയും എന്റെ പേരിൽ കേസ് എടുക്കുകയും ചെയ്തു. 2008 മൂവാറ്റുപുഴ RDO എന്നെ വിളിപ്പിക്കുകയും എന്റെ പേരിൽ നടപടിയൊന്നും സ്വീകരിക്കാതെ മടക്കി അയക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കേസിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ എന്നെ അറിയിച്ചിട്ടില്ല. 2017 വരെ ലഭിച്ച കരം തീർത്ത രസീതിൽ കേസിന്റെ വിവരങ്ങൾ ചേർത്തിട്ടുമില്ല. 2017 മുതൽ കരം തീർത്ത രസീതിൽ കേസുള്ള വിവരം ചേർത്താണ് രസീത് നൽകുന്നത്. 2019 ഈ സ്ഥലം സ്വഭാവ വ്യതിയാനം വരുത്തുന്നതിന് വേണ്ടി RDO ഞാൻ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ചേലാമറ്റം വില്ലേജ് ഓഫീസിലെ 2021 ഡിസംബർ മാസത്തിലെയും 2022 ജൂലൈ മാസത്തിലെയും 2 പ്രകാരമുള്ള റിപ്പോർട്ട് പ്രകാരം അപേക്ഷ നിരസിച്ചു തന്നിട്ടുള്ളതാണ്. ഈ സ്ഥലത്ത് വെള്ളക്കെട്ടുള്ളത് മൂലം നെൽകൃഷി ചെയ്യാൻ നിർവാഹമില്ലാത്തതിനാൽ ഞാൻ ചെറിയ രീതിയിലുള്ള മറ്റു കൃഷികൾ ചെയ്തു വരുന്നു. ഈ സാഹചര്യത്തിൽ എന്റെ അപേക്ഷ പരിഗണിച്ച് എന്റെ സ്ഥലത്തിന് സ്വഭാവ വ്യതിയാനം വരുത്തുന്നതിന് എന്ത് നിയമ നടപടിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? വസ്തു തരം മാറ്റി എന്ന ഒരു ആരോപണമാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് ശരിയാക്കുന്നതിന് ഇനി നിയമപരമായി എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ MH ഹനീസ് മനക്കലിനെയാണ്. അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്. അപേക്ഷ കൊണ്ട് കാണുന്നത് നിങ്ങളുടെ വസ്തുവകകൾ ഡാറ്റാ ബാങ്കിൽ പുരയിടമായും അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിൽ നിലമായിട്ടാണ് കിടക്കുന്നതായി ആയിട്ടാണ് നിങ്ങളുടെ അപേക്ഷ കൊണ്ട് കാണുന്നത്. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ഭൂമികൾ നിലമായിട്ട് അവര് കൃഷിയിടമായിട്ടാണ് കിടക്കുന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് മണ്ണിട്ട് നികത്തുന്നതിൽ അവിടെ എതിർപ്പുകൾ വന്ന് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇത് ഡാറ്റാ ബാങ്കിലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭൂമിയുടെ വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പോ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിൽ മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാവാം നിലമായിട്ടുള്ളത്. അപ്പൊ പുരയിട്ട ഭാഗം അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിൽ പുരയിടമാക്കി തിരുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. അത് തിരുത്തുന്നതിന് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് RDO നിങ്ങൾ കൃത്യമായി 2019 തന്നെ RDO അങ്ങനെ അപേക്ഷ കൊടുത്തു. എന്നാൽ അനധികൃതമായി മണ്ണിട്ട് നികത്തി എന്നൊരു കാരണം പറഞ്ഞൊരു പരാതി നിലനിൽക്കുന്നതും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ കേസെടുത്തിട്ടുള്ളതും ആ കേസെടുത്തതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഭൂനികുതി രജിസ്റ്ററിലും തണ്ടപ്പേരിലും നിങ്ങൾ എന്ത് ഇടപാടുകൾക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് വരുമ്പോഴും ഈ കേസ് തടസ്സമായി വരുന്നത്. പുരയിടമായിട്ടുള്ളൊരു വസ്തു നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഭൂമി നികത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ഭൂമി ക്രമവൽക്കരിക്കുന്നതിനോ നിങ്ങൾക്ക് അനുവദനീയമാണ് നിയമപ്രകാരം. ഇവിടെ RDO നിങ്ങൾക്ക് ഈ 27A പ്രകാരം കൊടുത്തിട്ടുള്ള വകുപ്പ് 6 പ്രകാരം കൊടുത്തിട്ടുള്ള നിങ്ങളുടെ അപേക്ഷ നിരസിച്ചതിന്റെ കാരണം വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് മണ്ണിട്ട് നികത്തിയതായി സംബന്ധിച്ച് ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ട് ആണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിശദ വിവരങ്ങൾ എന്തായാലും ആ ഉത്തരവ് RDO നിരസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പുറമെ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് അപ്പീൽ പോകാനാണ് നിങ്ങൾക്ക് നിയമം അനുവദിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ RDO വ്യക്തമായി കാര്യകാരണങ്ങൾ എഴുതി നിങ്ങൾ മണ്ണിട്ട് നികത്തിയ കേസ് പിൻവലിക്കണമെന്നും അത് തെറ്റിദ്ധാരണയുടെ പുറത്തെടുത്തിട്ടുള്ള കേസാണെന്നും യഥാർത്ഥത്തിൽ പുരയിടമാണെന്നും ഞങ്ങൾ മണ്ണിട്ട് നികത്തുന്നതിന് ശ്രമിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അപേക്ഷ കൊടുത്ത് ഇത് പുനഃപരിശോധിച്ച് ആ ഉത്തരവ് പിൻവലിക്കാൻ വേണ്ടി RDO ഒരു അപേക്ഷ കൊടുക്കുകയോ അല്ലാത്ത പക്ഷം നിങ്ങൾ ജില്ലാ കളക്ടർക്ക് വ്യക്തമായി ഇത് ഈ ഉത്തരവിനെതിരെ അപ്പീൽ ബോധിപ്പിക്കുമ്പോൾ അതിൽ വ്യക്തമായി ഈ കാര്യകാരണങ്ങളെല്ലാം രേഖപ്പെടുത്തി ഡാറ്റാ ബാങ്കിലുള്ള നിങ്ങളുടെ പുരയിടം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിലും പുരയിടം എന്നാക്കി മാറ്റുന്നതിലോട്ട് നിയമം അനുവദിക്കുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ കളക്ടർക്കോ അല്ലെങ്കിൽ RDO തന്നെ പുനഃപരിശോധിക്കാൻ വേണ്ടി RDO കൊടുക്കുമ്പോഴോ ജില്ലാ കളക്ടർ കൊടുക്കുമ്പോഴോ
ഉണ്ടായോ വന്നിട്ട് നികത്തി എന്നതിനുള്ള കേസ് പരിഗണനയിലിരിക്കുന്ന കേസ് ആദ്യം പിൻവലിക്കണമെന്നും അത് തെറ്റിദ്ധാരണയുടെ പുറത്തെടുത്ത കേസാണെന്നും എന്റെ യഥാർത്ഥത്തിൽ എന്റെ വസ്തു പുരയിടമാണെന്നും വ്യക്തമായി രേഖപ്പെടുത്തി ഇട്ട് വേണം നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ. അത് വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങളുടെ അപേക്ഷ നിരസിച്ചതായാണ് ഈ അപേക്ഷ കൊണ്ട് കാണുന്നത്. ഇവിടെ രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഇതിന്റെ വിശദ വിവരങ്ങളും രേഖകളും എല്ലാം ഹാജരാക്കിയാൽ നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് അവിടെ നിന്ന് സമ്പാദിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കത്തിലേക്ക് പോകാം. ഇത് അയച്ചിരിക്കുന്നത് അഷ്ടമിച്ചിറയിൽ നിന്നും രാജലക്ഷ്മി അശോകൻ. ഞാൻ 66 വയസ്സുള്ള വ്യക്തിയാണ്. എന്റെ പിതാവിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു വിവരം അറിയുന്നതിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന സ്ഥലത്താണ് എന്റെ അച്ഛൻ താമസിച്ചിരുന്നത്. അച്ഛൻ മിലിട്ടറിയിലായിരുന്നു. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മിലിട്ടറി ആനുകൂല്യം വാങ്ങിക്കാൻ എന്ന് പറഞ്ഞു പോയ അച്ഛനെ പറ്റി പിന്നീട് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അച്ഛന്റെ പിതൃസ്വത്ത് ഭാഗം വയ്ക്കുകയുണ്ടായി. എനിക്ക് അവകാശപ്പെട്ടതും അച്ഛന്റെ ഓഹരിയുമായ ഭൂസ്വത്ത് ഞാൻ പ്രായപൂർത്തിയല്ലാത്തതുകൊണ്ട് ഞാൻ പ്രായപൂർത്തിയാകുന്നതുവരെ അച്ഛന്റെ സഹോദരനെ അധികാരപ്പെടുത്തിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഞാൻ താമസിച്ചത് എന്റെ അമ്മയുടെ വീട്ടിലാണ്. നാളിതുവരെ ആ ഭൂസ്വത്ത് എനിക്ക് ലഭിച്ചിട്ടില്ല. ഏതാണ് എനിക്ക് അവകാശപ്പെട്ട ഭൂമിയെന്ന് കാണിക്കുകയും ഉണ്ടായിട്ടില്ല. ഈ സ്ഥലം മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലാണ്. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ തിരികെ വരികയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. എന്റെ വിവാഹശേഷം ഈ ആധാരത്തെ സംബന്ധിച്ച് അന്വേഷിച്ചു എങ്കിലും യാതൊരുവിധ രേഖകളും ലഭിച്ചില്ല. വർഷങ്ങൾക്കു ശേഷം ആ സ്ഥലത്തിന്റെ പട്ടയത്തിന്റെ ഒരു കടലാസ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ സ്ഥലത്തിന്റെ സർവേ നമ്പറും അന്വേഷിച്ചിട്ട് ലഭ്യമായിട്ടില്ല. ആയതിനാൽ ഈ സ്വത്തിലുള്ള എന്റെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി നിയമപരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വത്ത് സംബന്ധിച്ച ഈ കത്തിനുള്ള ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക ദീപ്തി പ്രസേനനെയാണ്. അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ്. ഈ രാജലക്ഷ്മി മൈനർ ആയിരിക്കുമ്പോൾ കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞു പോയ അച്ഛനെ പറ്റി ഒരു വിവരം ഇല്ലാതാകുകയും അച്ഛൻ പോയ സമയത്താണ് അച്ഛന്റെ പിതൃസ്വത്ത് ഭാഗം വയ്ക്കുകയുണ്ടായത്. അപ്പോൾ അവരുടെ അച്ഛന്റെ ഓഹരിയായ ഭൂസ്വത്ത് രാജലക്ഷ്മി പ്രായപൂർത്തി ആകാത്തതായതിനാൽ ഈ അച്ഛന്റെ സഹോദരനെ അധികാരപ്പെടുത്തിക്കൊണ്ടാണ് ആ ഭാഗാധാരം ചെയ്തത് എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് ഒരു 7 വയസ്സായപ്പോൾ അച്ഛൻ തിരികെ വന്നു. അച്ഛൻ എന്തോ അസുഖം ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാജലക്ഷ്മി 66 വയസ്സുണ്ട്. ഈ സ്ഥലത്തെ പറ്റി ഒരു വിധ വിവരങ്ങളും ഇല്ല. അതിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ല. അവകാശപ്പെട്ട ഭൂമി എവിടെയാണെന്ന് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞതിന്റെ ഒരു കാലഹരണ ദോഷം ഈ സൂട്ടിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എങ്കിൽ പോലും രാജലക്ഷ്മിക്ക് ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വസ്തുവിന്റെ സർവേ നമ്പർ വില്ലേജ് ഓഫീസ് വഴി ആദ്യമേ കണ്ടെത്തണം. കണ്ടെത്തിയതിന് ശേഷം ഒരു പാർട്ടീഷൻ ഡീഡ് ഒരു ഭാഗാധാരം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ആധാരത്തിന്റെ പകർപ്പ്, ഈ ഭാഗാധാരം നടന്നു എന്ന് പറയുന്ന ആ ഭാഗാധാരത്തിന്റെ പകർപ്പ് ആ സബ് രജിസ്ട്രിയിൽ നിന്ന് കണ്ടുപിടിക്കണം. അതിന്റെ കോപ്പി എടുത്തതിന് ശേഷം ഈ ആധാരത്തിൽ മൈനറായിട്ടുള്ള രാജലക്ഷ്മിക്ക് അച്ഛന്റെ സ്വത്തിലുള്ള വിഹിതം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ ടൈറ്റിലുണ്ട്. അത് പ്രായപൂർത്തിയാകും വരെ മാത്രമേ അച്ഛന്റെ സഹോദരനില് അധികാരപ്പെടുത്തിയിട്ടുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സിവിൽ കോടതിയിൽ പോയി ഇത് ടൈറ്റിലിന്റെ അടിസ്ഥാനത്തിൽ അന്യായം, റിക്കവറി ഓഫ് പൊസഷന് അന്യായം ഫയൽ ചെയ്യണം. ഇത് ഏറെ വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ കാലഹരണദോഷം സംഭവിക്കാത്ത തരത്തിൽ വേണം ഇത് ഒരു അന്യായം ഫയൽ ചെയ്യുവാൻ. സാധാരണഗതിയിൽ പ്രായപൂർത്തിയായതിനു ശേഷം ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ ചെയ്യേണ്ടുന്ന ഒരു അന്യായമാണിത്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിവ് കിട്ടിയതിനു ശേഷം 3 വർഷത്തിനുള്ളിൽ തന്നെ അന്യായം ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ന് 66 വയസ്സെത്തിയിരിക്കുമ്പോൾ സിവിൽ കോടതിയിൽ ഒരു അന്യായം ഫയൽ ചെയ്യുമ്പോൾ കാലഹരണദോഷം ഒഴിവാക്കി ഫയൽ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനായി ഒരു സിവിൽ ലോയറെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ സമീപിച്ച് കാലഹരണ ദോഷം ഒഴിവാക്കി റിക്കവറി ഓഫ് പൊസഷന് ഒരു അന്യായം ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ കത്ത്, ഇത് അയച്ചിരിക്കുന്നത്
ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും സുരേന്ദ്രൻ. എനിക്കൊരു മകനും മകളുമാണ്. മകൻ എന്നെയും എന്റെ ഭാര്യയെയും സംരക്ഷിക്കാത്തത് കൊണ്ട് ലോക് അദാലത്തിൽ ഒരു പരാതി ഞാൻ 2019 നൽകിയിരുന്നു. തുടർന്ന് മാസം 2500 രൂപ വീതം തരണമെന്നും എന്നെയും ഭാര്യയെയും സംരക്ഷിക്കണമെന്നും ലോക് അദാലത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 2022 ഏപ്രിൽ മാസത്തിനു ശേഷം മകൻ 2500 രൂപ വെച്ച് എനിക്ക് തരുന്നില്ല. തുടർന്ന് ഇത് കാണിച്ച് ആലപ്പുഴ RDO ഓഫീസിൽ ഞാൻ ഒരു പരാതി സമർപ്പിച്ചിരുന്നു. ആ പരാതിയിന്മേൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഒക്ടോബർ ആദ്യ ആഴ്ചയിലാണ് ഞങ്ങൾക്ക് ഈ കത്ത് കിട്ടുന്നത്. ഇതനുസരിച്ച് ഞങ്ങൾ RDO ഓഫീസിൽ താങ്കളുടെ അപേക്ഷയെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആലപ്പുഴ RDO ഓഫീസിൽ നടത്തിയ അന്വേഷണ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായത് ഒക്ടോബർ 21-22 തീയതികളിൽ നടന്ന അദാലത്തിൽ പങ്കെടുക്കുവാൻ പരാതിക്കാരന് അവർ അറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് പരാതിക്കാരനായ താങ്കൾ ഹാജരായി എങ്കിലും എതിർകക്ഷി ഹാജരായില്ല എന്നാണ് RDO ഓഫീസിൽ നിന്നും നൽകിയ വിവരം. ആയതിനാൽ എതിർകക്ഷി ഹാജരാകുന്നതിന് വേണ്ടി വീണ്ടും അദാലത്ത് സംഘടിപ്പിക്കും എന്നുള്ളതാണ് അവർ ഞങ്ങളെ അറിയിച്ചത്. അന്നേ ദിവസം താങ്കളും ഹാജരാകേണ്ടി വരും. താങ്കൾക്കും അത് സംബന്ധിച്ച അറിയിപ്പ് ലഭിക്കും. അതിൽ RDO എടുക്കുന്ന ഒരു തീരുമാന പ്രകാരം ഇനി മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതായത് നേരത്തെ തന്നെ താങ്കൾക്ക് 2500 രൂപ മാസം തോറും നൽകണം എന്ന് ഒരു ഉത്തരവ് ലോക് അദാലത്ത് നൽകിയിട്ടുണ്ട്. അത് നടപ്പിലാക്കാനായിരിക്കും RDO ഉത്തരവ് നൽകുക എന്നാണ് നിയമവേദി കരുതുന്നത്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്തിലേക്ക് ഇത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത്. എനിക്ക് 2 പെൺമക്കളാണ്. 2017 എന്റെ ഇളയ മകളെ വീടിന്റെ അടുത്തുള്ള ഒരു വ്യക്തി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. എന്നാൽ ഏതാണ്ട് 5 കൊല്ലത്തോളമായി ഈ കേസിനെപ്പറ്റി ഒരു വിവരവും എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. വിദ്യാഭ്യാസപരമായി ഞങ്ങൾ വളരെ പിന്നിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിനൊരു മാർഗനിർദ്ദേശത്തിന് വേണ്ടിയാണ് നിയമവേദിയിലേക്ക് കത്തെഴുതിയത്. താങ്കളുടെ ഈ പരാതി പ്രകാരം ഞങ്ങൾ ആലപ്പുഴ SP ഓഫീസിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതിൽ നിന്നും ലഭിച്ച വിവരം ഈ മാസം 19 ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ കേസ് വിളിച്ചിരുന്നു എന്നുള്ളതാണ്. തുടർന്നുള്ള ഒരു വിവരം December 3 ഈ കേസ് വീണ്ടും ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച അറിയിപ്പ് താങ്കൾക്കും കേസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കോടതി ഇതിനകം തന്നെ അയച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത്. ഏതായാലും December 3 ഈ കേസിന് താങ്കൾ ഹാജരാകണോ വേണ്ടയോ എന്നുള്ള കാര്യം ഒന്നുകൂടി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുക. അത് സംബന്ധിച്ച വിവരങ്ങൾ അവർ താങ്കൾക്ക് വ്യക്തമാക്കി തരുന്നതാണ്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പുല്ലാനിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ. ഞാൻ ബാങ്കിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. എനിക്ക് 75 വയസ്സുണ്ട്. വെള്ളം കയറാത്ത ഒരു ഭൂമി വേണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് അങ്കമാലി തുറവൂരിൽ ഞാൻ 15 സെന്റ് സ്ഥലം ഒരു ബ്രോക്കർ വഴി വാങ്ങുകയുണ്ടായി. ആ സ്ഥലത്തിൽ ഒരു പഴയ കെട്ടിടവും ഉണ്ടായിരുന്നു. റോഡിൽ നിന്നും 20 മീറ്റർ ഇട റോഡിലാണ് ഈ വീട്. അവിടെ വരെ ഓട്ടോ പോകുന്ന വഴിയുണ്ട്. അതിന്റെ വശത്തായി 2 കുടുംബക്കാർ താമസിക്കുന്നതിൽ ഒരാൾക്ക് മെയിൻ റോട്ടിൽ നിന്നും വഴിയുണ്ട്. മറ്റൊരു കുടുംബവും എനിക്കുമാണ് ഈ ചെറിയ വഴിയുള്ളത്. അരികിൽ താമസിക്കുന്ന കുടുംബം എനിക്കുള്ള വഴിയിൽ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ ചവിട്ടിയാണ് അവരുടെ പറമ്പിലേക്ക് കയറുന്നത്. അതിന് പുറകിലായി ഇലക്ട്രിക് പോസ്റ്റുമുണ്ട്. രജിസ്ട്രേഷന് മുമ്പ് ഈ വഴിയിലുള്ള കല്ലുകൾ മാറ്റിത്തരണമെന്ന് വീട്ടുടമസ്ഥനോട് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അത് മാറ്റിത്തരുകയും തുടർന്ന് ഞാൻ വസ്തു രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയും ചെയ്തു. തുടർന്ന് പഴയ പുരയിടം നന്നാക്കി താമസവും തുടങ്ങി. എന്നാൽ തൊട്ടടുത്ത വീട്ടുകാരൻ വീണ്ടും ഇവിടെ കല്ലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. കൂടാതെ ഇയാളുടെ ഇരുചക്ര വാഹനവും പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടും കല്ലും വാഹനവും ഇദ്ദേഹം മാറ്റിത്തരുന്നില്ല. ഇലക്ട്രിക് പോസ്റ്റിനിടയിൽ കല്ലുകളും വാഹനവും ഇരിക്കുന്നതിനാൽ എന്റെ വാഹനം വീട്ടിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നില്ല. വഴി അവകാശം ആധാരത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രത്യേകം കാണിച്ചിട്ടുള്ളതാണ്. അടുത്ത വീട്ടുകാരൻ പറയുന്നത് വഴിയുടെ പകുതി അവകാശം അയാൾക്കാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ വാഹനം പാർക്ക് ചെയ്യുമെന്ന് അയാൾ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അയാളുടെ ഇരുചക്ര വാഹനം എന്റെ പറമ്പിലേക്ക് കയറ്റി വെച്ചോളൂ എന്നും എന്നാൽ എന്റെ കാറിന് തടസ്സം സൃഷ്ടിക്കരുത് എന്നും ഞാൻ അദ്ദേഹത്തിനോട് പല തവണയായി ആവശ്യപ്പെടുന്നു.
ഇത്തരത്തിൽ ആവശ്യപ്പെടുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം വളരെ മോശമായ രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. പകുതി വഴിയുടെ അവകാശ രേഖകൾ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. വഴി അവകാശം മുഴുവനായും എനിക്കാണ് രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കുന്നത്. ആയതിനാൽ വീട്ടിലേക്ക് എന്റെ വാഹനം കയറ്റുന്നതിന് വേണ്ടി വഴി അവകാശം നേടിയെടുക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വഴി സംബന്ധിച്ച ഒരു തർക്കമാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ കത്തിനുള്ള മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടിയെയാണ്. അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്. ആധാരപ്രകാരം വഴിയവകാശം ലഭിക്കുന്നതിന് ഈസ്റ്റ്മെന്റ് ബൈ ഗ്രാന്റ് എന്നാണ് നിയമത്തിൽ പറയുക. നിങ്ങൾക്ക് ആ വഴിയിലൂടെ അപ്രകാരം ഒരു ഈസ്റ്റ്മെന്റ് അവകാശം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ യാതൊരു രീതിയിലും തടസ്സപ്പെടുത്തുന്നതിന് അയൽക്കാരനോ ഈ വസ്തു തന്ന ഉടമയ്ക്ക് തന്നെയോ സാധ്യമല്ല. നിയമവും ന്യായവും നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും വഴി തടസ്സം കൂടാതെ ഉപയോഗിക്കുന്നതിന് അത് സാധിക്കാത്തതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. പോലീസിൽ പരാതി കൊടുത്താലും സിവിൽ തർക്കം എന്നുള്ള നിലയ്ക്ക് പോലീസ് ഇടപെടണം എന്ന് നിർബന്ധമില്ല. ഒരു സിവിൽ വക്കീലിനെ കണ്ട് ഇഞ്ചങ്ഷൻ സൂട്ട് കൊടുക്കണം. ആ കേസിൽ കമ്മീഷൻ എടുത്ത് കോടതിയെ വഴിതടസ്സം ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അപ്രകാരം ചെയ്താൽ ഒരു ഇഞ്ചങ്ഷൻ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മുളന്തുരുത്തിയിൽ നിന്നും സന്തോഷ് കുമാർ പി എസ്. ഞാൻ 1982 എന്റെ SSLC എറണാകുളം ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. 2003 ഫെബ്രുവരി മാസത്തിൽ ആലുവ കേരള വാട്ടർ അതോറിറ്റിയിൽ 6 മാസത്തേക്ക് നിയമിതനാവുകയും എന്നാൽ ഓൺ അക്കൗണ്ട് ഓഫ് മെഡിക്കൽ ഗ്രൗണ്ടിൽ 2003 മെയ് മാസത്തിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോരുകയും ചെയ്തു. മെഡിക്കൽ ഗ്രൗണ്ടിൽ ജോലി പൂർത്തിയാക്കാതെ പിരിഞ്ഞു പോന്നിട്ടും 1982 മുതലുള്ള എന്റെ സീനിയോറിറ്റി റദ്ദാക്കിയതായി ഒരു അറിയിപ്പ് തൃപ്പൂണിത്തുറ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും 2020 ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. എന്ത് കാരണം കൊണ്ടാണ് മെഡിക്കൽ ഗ്രൗണ്ടിൽ പിരിഞ്ഞു പോന്നിട്ടും 1982 മുതലുള്ള സീനിയോറിറ്റി കിട്ടാതിരുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചു എങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ല. എനിക്കിപ്പോൾ 55 വയസ്സ് കഴിഞ്ഞു. 60 വയസ്സുവരെ ജോലിക്ക് എനിക്ക് അർഹതയില്ലേ? നിലവിലുള്ള എന്റെ സീനിയോറിറ്റി 2003 ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ്? ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യം അന്വേഷിക്കുന്നതിനായി നിയമവേദി നിരവധി തവണ തൃപ്പൂണിത്തുറ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസറുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഒരു വ്യക്തമായ മറുപടിയും അവർ നൽകിയിട്ടില്ല. ആയതിനാൽ ഇനി പരാതിക്കാരനോട് നിയമവേദിക്ക് പറയാനുള്ള കാര്യം ഇതാണ്: താങ്കൾ നേരിട്ട് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരായി, എന്താണ് താങ്കളുടെ സീനിയോറിറ്റിക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ താങ്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി സാധ്യതയുണ്ടോ, ഇതെല്ലാം അന്വേഷിക്കുക. ആ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ താങ്കൾക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു ചോദ്യാവലി തയ്യാറാക്കി എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് സമർപ്പിക്കുക. 30 ദിവസത്തിനുള്ളിൽ ഒരു മറുപടി താങ്കൾക്ക് ലഭിക്കേണ്ടതാണ്. അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ മറുപടി വിവരാവകാശ നിയമപ്രകാരം അവർ നൽകിയില്ലെങ്കിൽ അതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്, അതായത് അപ്പലേറ്റ് അതോറിറ്റിക്ക് വീണ്ടും താങ്കൾക്ക് ഒരു അപ്പീൽ നൽകാവുന്നതാണ്. മറുപടി തൃപ്തികരമല്ല എങ്കിലും താങ്കൾക്ക് ഇങ്ങനെ ഒരു അപ്പീൽ സമർപ്പിക്കാം എന്നാണ് നിയമവേദിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ആദ്യം താങ്കൾ നേരിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരായി എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അവസാന പരാതിയിലേക്ക് മുളക്കുളം സൗത്തിൽ നിന്നും ജയശ്രീ MJ അയച്ചതാണ്. 2021 അക്ഷയ കേന്ദ്രം വഴി PM കിസാൻ പദ്ധതിയിലേക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. തുടർന്ന് ഒരു രജിസ്ട്രേഷൻ നമ്പറും എനിക്ക് ലഭിച്ചു. എന്റെ അക്കൌണ്ടിലേക്ക് 2000 രൂപ വരുന്നതായിട്ടുള്ള മെസ്സേജുകൾ മൊബൈലിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് ഞാൻ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അത്തരത്തിലുള്ള തുക വന്നിട്ടില്ല എന്നാണ് ബാങ്കിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് കൃഷി ഭവനിലും അക്ഷയ സെന്ററിലുമെല്ലാം മാറി മാറി അന്വേഷിച്ചു എങ്കിലും ഉചിതമായ മറുപടി ലഭിക്കുന്നില്ല. താങ്കളുടെ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ആദ്യം ഞങ്ങൾ ഒരു അന്വേഷണം നടത്തിയത് തിരുവനന്തപുരത്തുള്ള ബന്ധപ്പെട്ട ഓഫീസിലാണ്. അവിടെ അന്വേഷിച്ചപ്പോൾ താങ്കൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന രജിസ്റ്റർ ചെയ്ത നമ്പർ ശരിയല്ല എന്നുള്ളതാണ് മനസ്സിലായത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് മനസ്സിലായത്, താങ്കൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട്, അതും അക്കൗണ്ട് ശരിയല്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട ബാങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത്. ഇതുകൂടാതെ ഈ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ശരിയായ നമ്പർ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആ നമ്പറും തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതായത് ആ നമ്പർ വേറെ ആരോ ആണ് അറ്റൻഡ് ചെയ്യുന്നത്,
ജയശ്രീ എം ജെ അല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആയതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് ഇതാണ്, താങ്കൾ അതായത് ജയശ്രീ എം ജെ ഉടൻ തന്നെ ഏത് കൃഷി ഓഫീസിന്റെ പരിധിയിലാണോ വരുന്നത് ആ ഓഫീസിൽ ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ട് ചെല്ലുക, കൃഷി ഓഫീസറെ കണ്ട് താങ്കളുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുക, അവർ പരിശോധിച്ച് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് നികത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തരും, അത്തരം നിർദ്ദേശങ്ങൾ പാലിച്ച് പണം കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ എല്ലാം ശരിയാക്കിയെടുക്കുകയാണ് വേണ്ടത്. കൃഷി ഓഫീസിൽ പോകുമ്പോൾ താങ്കൾ താങ്കളുടെ ആധാറിന്റെ ഒരു പകർപ്പുമായി ചെല്ലണം. ആ ആധാർ നമ്പർ വെച്ചാണ് അവർ ഈ വെരിഫിക്കേഷൻ നടത്താറുള്ളത്. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ താങ്കൾക്ക് പണം ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം പിന്നെയും നേരിട്ടാൽ നിയമവേദിയെ വീണ്ടും താങ്കൾക്ക് സമീപിക്കാവുന്നതാണ്. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ടി പി രാജേഷ്, സഹായം നീതി എം എസ്, അവതരണം ആകാശവാണി കൊച്ചി എഫ് എം 102.3. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.